എല്ലാവർക്കും മെസ്സി വ്ളോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോയമ്പത്തൂർ വിനോദ് ചിക്കൻ സ്പോട്ട് എന്ന ഒരു ഷോപ്പിന്റെ ഫ്രണ്ടിലാണ്. ഇവിടുത്തെ സ്പെഷ്യൽ എന്താ, നമ്മൾ ബാഹുബലി താലി കഴിക്കാൻ വേണ്ടി വന്നതാണ്. അതായത് 50 ഐറ്റംസ് ഉള്ള ഒരു ബാഹുബലി താലി കഴിക്കാൻ വേണ്ടി വന്നതാണ്. എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ ഏതൊക്കെ ഐറ്റംസ് ആണെന്നൊക്കെ നമുക്ക് നേരിട്ടിട്ട് കഴിക്കുമ്പോൾ കാണാം. ഇപ്പം നമ്മൾ ആ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്, നമ്മൾ അകത്തേക്ക് പോവാണ്. ഒന്നുകൂടെ എല്ലാവർക്കും മെസ്സി വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ താലി പ്ലേറ്റ് റെഡിയാകാൻ പോവാണ്. അതിൻ്റെ ഫസ്റ്റ് എങ്ങനെ പ്രിപ്പറേഷൻ ഞാൻ കാണിച്ചില്ല, എങ്ങനെ റെഡിയാക്കുന്നത് കാണിച്ചില്ല. അപ്പോൾ ഏകദേശം നമ്മുടെ ബാഹുബലി താലി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് ഇവിടെ വരെ നമ്മളിവിടെ കോയമ്പത്തൂർ നമുക്ക് ഇതിനു വേണ്ടി സഹായിക്കുന്നത് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് മിസ്റ്റർ ആൻ്റണി ചേട്ടനാണ്. അപ്പോൾ ഇതാണ് ആൻ്റണി ചേട്ടൻ. ആൻ്റണി ചേട്ടൻ ഹായ് പറയുന്നത്. ഇതാണ് ആൻ്റണി ചേട്ടൻ. അപ്പോൾ ആൻ്റണി ചേട്ടനാണ് നമ്മൾ കൂടെ വന്നത് ഇതൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി. ഇപ്പം നമുക്ക് വെൽക്കം ഡ്രിങ്കും മറ്റേ ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ വന്നിട്ടുണ്ട്. അത് നമുക്ക് കഴിക്കാം, എന്താ നമുക്ക് നോക്കാം. നമുക്ക് ഫസ്റ്റ് അപ്പോൾ വരുന്നത് ഈ വെൽക്കം ഡ്രിങ്ക് ആണ്. ഇതാണ് വെൽക്കം ഡ്രിങ്ക്. പിന്നെ അതിൻ്റെ കൂടെ സൂപ്പും ഫ്രഞ്ച് ഫ്രൈസും ഉണ്ട്. വെൽക്കം ഡ്രിങ്കും വെൽക്കം ഡ്രിങ്ക് എന്താണെന്നുള്ളത് നമുക്ക് ടേസ്റ്റ് നോക്കാം. ഇത് നമ്മളെ പുതിന, ആ നല്ല മധുരമുണ്ട്, ഒരു പുതിനേൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട്. സാധാരണ നമുക്ക് എല്ലാ സ്ഥലത്തും കൊടുക്കുന്ന പോലെ തന്നെയാണ്, പക്ഷേ ചെറിയ ക്ലാസ്സിലാണെന്നുള്ളൂ, നമുക്ക് തികയില്ല. വേണമെങ്കിൽ ഒരു ഗ്ലാസ് കൊണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം. നമ്മുടെ ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ ഫുഡ് വരുന്നുണ്ട്. നമ്മുടെ താലി റെഡി ആയിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടി പോവുകയാണ്. വിനോദ് ചിക്കൻ സ്പോട്ടിൻ്റെ കിച്ചണിൽ നിൽക്കുകയാണ്. അവിടെ അത് താലി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് റെഡി ആയിട്ട് നമുക്ക് അവിടെ സെർവ് ചെയ്യും. നമുക്ക് സ്പെഷ്യൽ റൂം ഒന്നും അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കഴിക്കുമ്പോൾ ബാക്കിയുള്ള ഐറ്റംസുകളുടെ പേരും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് പറയാം. ചെറിയ ചെറിയ താലികളായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് എല്ലാ സാധനവും. ഇതാ റൈസ് വരെ ഉണ്ട്, എല്ലാം ഇതുണ്ട്, എല്ലാം ഇങ്ങനെ ഇതേപോലെ ചെറിയ ചെറിയ ബോക്സിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് എന്തൊക്കെയാണ് സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള നമുക്ക് മുകളിൽ പോയിട്ട് വിശദമായിട്ട് പറയാം. നമ്മുടെ താലി റെഡി ആയിക്കൊണ്ടിരുന്നത്, നമ്മുടെ താലി ഇത് റെഡിയായി. നമ്മളിപ്പോൾ ടേബിളിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ കാണിച്ചിടാം, ഇതാ ഇത്രയും ഐറ്റംസ് നമ്മുടെ താലിയിലെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം, ഇതിൻ്റെ കഴിക്കാം. നമുക്ക് നമ്മുടെ ടേബിളിലേക്ക് എടുത്തുകൊണ്ട് പോവാം. അപ്പോൾ നമ്മുടെ പ്ലേറ്റ് താലി നമ്മൾ വന്ന് ഇത് നമ്മൾ കഴിക്കാൻ പോകണം. ഇത്രയും ഐറ്റംസ് ഉണ്ട്, അപ്പോൾ ഇത് നമുക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റില്ല. ഞാനും നമ്മുടെ ആൻ്റണി ചേട്ടനും പിന്നെ വേറെ നമ്മുടെ ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ ഓണർ ഇതൊക്കെ ഒന്ന് ചെയ്തതെന്നാണ്. ഇത് എങ്ങനെ കഴിക്കുന്നതല്ല ഇത്രയും ഐറ്റംസ്. പക്ഷേ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതല്ലോ. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇതാ ഒരു വെൽക്കം ഡ്രിങ്ക് വരുന്നുണ്ട്, ഒരു സൂപ്പുണ്ട്, സൂപ്പുണ്ട്. ഇത് എന്ത് സൂപ്പാണ് നമ്മൾ കുടിച്ചു നോക്കാം. ആ സൂപ്പർ നല്ല ടേസ്റ്റാണ് സൂപ്പ്. പിന്നെ ഇതാ ഫ്രഞ്ച് ഫ്രൈസ്, ഫ്രഞ്ച് ഫ്രൈസ് കുറച്ചുള്ളൂ, ഫ്രഞ്ച് ഫ്രൈസ് ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഐറ്റംസൊക്കെ പിന്നെ ഓൾറെഡി നമ്മൾ ഓണർ പറഞ്ഞു തന്നു. ഇനി കഴിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ പറയും. സ്പെഷ്യൽ ഐറ്റംസ് ഇതൊക്കെ ഇതൊക്കെ നമുക്ക് കഴിച്ചോക്കാം.
ഇതൊരു സ്പെഷ്യൽ ക്രാബിന്റെ ലോലിപോപ്പ്, അതായത് ഈ ക്രാബിന്റെ ഉള്ളിൽ ഇവർ വെച്ചിരിക്കുന്നതിന്റെ കാൽ തന്നെയാണ്. ഇതിനകത്തും ഉണ്ടാവും ഞെണ്ടിന്റെ ഒരു കാലെടുത്തിട്ട് തന്നെ അതിന്റെ ഇതായിട്ട് വെച്ച് ലോലിപോപ്പിന്റെ സാധനമായിട്ട് വെച്ചിരുന്നു. നല്ലിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതൊരു വെറൈറ്റി സാധനമാണ് ഞെണ്ട് ക്രാബ് ലോലിപോപ്പ്. പിന്നെ ഇവരെ തന്നെ വിനോദ് ചിക്കൻ സ്പോട്ടിന്റെ ഒരു കെ എഫ് സി പോലത്തെ സാധനം ഉണ്ട്, അതും ഇവര് സ്പെഷ്യലാണ്, ഇവരായിട്ടുള്ളതാണ്. അത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അതായത് ഇത് വിനോദ് സ്പോട്ട് ചിക്കൻ്റെ സ്പെഷ്യൽ ഇതാണ്. നമ്മുടെ കെ എഫ് സി പോലെ ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇത്രയും സാധനം ഉണ്ട്, ഇതൊക്കെ നമ്മൾ കഴിച്ചിട്ട് ഒന്ന് റിട്ടേൺ വരാം. ഇനി എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്, ഇത് കഴിഞ്ഞതിന് ശേഷം ഇനിയുണ്ട് ഐസ്ക്രീമും വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് ബാക്കി നമുക്ക് വിശദമാണ്. നമ്മൾ കഴിച്ചുകൊണ്ട് കാണുമ്പോൾ ഇത് ആക്ച്വലി ഇങ്ങനെ ഒരു പ്ലേറ്റും ഉണ്ട്, സെപ്പറേറ്റ് പ്ലേറ്റ് ഉണ്ട്. ഈ പ്ലേറ്റിലിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. ഇത്രയും സാധനമുണ്ട്. അപ്പോൾ നമ്മളൊറ്റയ്ക്കല്ല വന്നത്, ഞാനും നമ്മുടെ ഫാമിലി ഫ്രണ്ട് മിസ്റ്റർ ആൻറ്റി ചാറ്റനും വൈഫും എല്ലാവരും ഉണ്ട്, അമ്മയും ആൻറ്റി ആൻറ്റിയും എല്ലാം ഉണ്ട്. ഞങ്ങൾ അഞ്ചാൾ വന്നിട്ടാണ് ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാക്സിമം നമുക്ക് റൈസ് നമുക്ക് എത്ര വേണമെങ്കിൽ തരും റൈസ് നമുക്ക് ഇതില്ല. അവർ ഓണർ ഒന്ന് വന്നിട്ട് തീർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം പിന്നെയും പിന്നെയും നമുക്ക് അഡീഷണൽ നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ നമുക്ക് തരും. അത് ബേസ്റ്റാക്കി അത് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏകദേശം നമ്മൾ നാല് ഭക്ഷണം ഏകദേശം കഴിച്ച് ഇതാ ഞാനൊക്കെ ഫിനിഷാക്കി. ഇതാ ഞാനും നമ്മളെ ആൻറ്റി ചേട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ആൻറ്റി ചേട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ ഏകദേശം നമ്മുടെ പ്ലേറ്റൊക്കെ ഇത് അങ്ങനെയാണ്. ഇത്രയും കാലം ഇന്നലെ ഒരുപാട് ഡിഷ് കുറച്ചുണ്ട് ബാക്കി. ഇത് നമുക്ക് ഭക്ഷണം കഴിഞ്ഞ അപ്പം തന്നെ നമുക്ക് ഒരു ഡ്രിങ്ക് തരും, ഒരു ലൈം ഡ്രിങ്ക്. അത് അതിൻ്റെ ഡിസൈനിങ്ങും അതിൻ്റെ നല്ല ഒരു ബൾബ് പോലത്തെ ഞാൻ കാണിച്ചു തരാം. ഇതാ ഇതൊരു ലൈം ഡ്രിങ്കാണ്, ഇതിൻ്റെ ഡിസൈൻ ഉണ്ട് ബൾബ്. ഇതുപോലെ നമുക്ക് തരും ഇങ്ങനെ ഡ്രിങ്ക്. ഇത് കഴിഞ്ഞിട്ട് ഈ ഡ്രിങ്ക് കഴിച്ച് കഴിഞ്ഞ ശേഷം പിന്നെന്താ അനുവച്ചിട്ട് നമുക്ക് ഐസ്ക്രീമും പേടയില്ലേ, ഐസ്ക്രീമും ഒരു പീഡ, ഐസ്ക്രീമും ഒരു പീഡയും തരും. അതുകൂടെ ഉണ്ടോ, അതും കൂടെ കഴിഞ്ഞിട്ട് തന്നെ ഈ നമ്മുടെ ഈ ഒരു ഫീസ്റ്റ് ഫിനിഷ് ചെയ്യുന്നത്. എന്തായാലും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്, വെറൈറ്റിയാണ്. ഭക്ഷണം കഴിഞ്ഞിട്ട് നമ്മളൊരു ജ്യൂസ് ഉണ്ട്, ഇതാ അതുണ്ട്. ഇത് സാധാരണ നമ്മുടെ ലെമൻ്റെ ജ്യൂസ് തന്നെയാണ്. പക്ഷേ ഇതിന് കൊണ്ടുവന്ന ഈ ഗ്ലാസ് ഒരു പ്രത്യേക ടൈപ്പ് ബൾബ് പോലെ ഉണ്ടാ, ബൾബ് തന്നെയല്ലേ ബൾബ് പോലെ സംഭവം. ഇത് കഴിഞ്ഞിട്ട് ഐസ്ക്രീമും ഒരു പേടയും ഉണ്ട്, അതും കൂടെ കഴിച്ചിട്ട് നമുക്കത് ഫിനിഷ് ആവും. ലൈമിൻ്റെ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഐസ്ക്രീമും പേടയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ ചെറിയ ചെറിയ ഐസ്ക്രീമാണ്, ഇതാണ് ഞങ്ങൾ അഞ്ച് പേരുണ്ട്. ഇതാ ഈ അഞ്ച് ഐസ്ക്രീമും ഇതാണ് പീഡ, ഇതാണ് പീഡ. എന്താ നല്ല മണമുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചു മറ്റേ നമ്മുടെ ഈ പിന്നെ ഈ എന്താ പറയുക ഇല ഉണ്ടല്ലോ, ഇല പിന്നെ ആ ഇലയിലാണ് കൊണ്ട്, പക്ഷേ ഇലയിലല്ല, ഇതേയുള്ള ഡബയിലാണ് കൊണ്ടുവന്നത്. നല്ല സ്മെല്ലുണ്ട്. വെറ്റില കിട്ടിയില്ല എന്ന് തന്നു, വെറ്റില എന്ന് പകരം ഈ ഒരു സദ്യയിൽ തന്നതുണ്ട് അവർ. ഐസ്ക്രീം ഇതാ ചെറിയൊരു കപ്പ് ഐസ്ക്രീം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കോംബോ അവിടെ കഴിഞ്ഞ്. ഇതാണ് ഇത്രയും ഐറ്റംസാണ്. ഫസ്റ്റ് നമുക്ക് വെൽക്കം ഡ്രിങ്ക്, അത് കഴിഞ്ഞിട്ട് സൂപ്പ്, ഒരു താലി, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് ലൈമിൻ്റെ ഒരു ഇത്, പിന്നെ ഐസ്ക്രീം, പിന്നെ ഒരു പീഡ. അപ്പോൾ ഇനി ആരെങ്കിലും കോയമ്പത്തൂർ വരികയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ നമ്പറും ഇതിൻ്റെ അഡ്രസ്സൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. കണ്ടിട്ട് ഒരു പ്രാവശ്യം വന്ന് എല്ലാ ഡെയിലി നമുക്ക് കഴിക്കാൻ പറ്റില്ല ഇതൊന്നും, പക്ഷേ ഒരു പ്രാവശ്യമൊക്കെ വന്നിട്ട് എല്ലാവരും ഫാമിലിയോട് വന്ന് കഴിക്കാൻ ഇത് ബെസ്റ്റാണ്. വിനോദ് സ്പോർട്സ് ചിക്കൻ്റെ ഓണറിൽ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട് സാർ. സാർ നമസ്കാരം. സാർ നമസ്കാരം. സാർ എത്ര വർഷമായി സാർ ഇത് തുടങ്ങിയിട്ട്? ഇത് മാതിരി ഐഡിയ വന്നത് சென்னையில் என்னோட டாக்டரும் ஒய்ஃபும் பார்த்தாங்க பொன்னுசாமி ஹோட்டலில். பட் அதில் வந்து நிறைய வெஜிடேரியன் ஐட்டம் இருக்கு, லைக் உங்களுக்கு லெமன் ரைஸ், புளி ரசம், அந்த மாதிரி இருக்குது. பட் ஐட்டம்ஸ் நிறைய மாத்திட்டோம். வேற இந்த கிராப் லாலிபாப், மட்டன்ல இந்த மாதிரி, இப்போ விக்யூ பார்பிக்யூ ஆல்சோ, இந்த மாதிரி ஐட்டம்ஸ் நிறைய மாத்தி நிறைய நான்வெஜ் இருக்கிற மாதிரி இங்க மாடிஃபை பண்ணிட்டு. இது ஆல்ரெடி டோட்டல் எவ்வளவு ஐட்டம்? 50 ஐட்டம்ஸ் இருக்குல்ல சார்? 50 பிளஸ் 50 பிளஸ் டெஃபினட்டா 50 இருக்கும். ஒரு 55க்கு மேல தான் இருக்கும். ஓகே. இது சார் இது இதோட ரைஸ் இன்க்ளூடா சார்? ஒயிட் ரைஸ் இஸ் இன்க்ளூடட். ஒயிட் ரைஸ், ரசம், தயிர் சாதம், யூ கேன் ஹேவ் மோர் ஆஃப் ஒயிட் ரைஸ் ஜாஸ்தி கொடுப்போம். ஓகே ஓகே ஓகே. வி சே 4 பீப்பிள், பட் 4க்குனா இது வந்து டிசைன்ட் ஃபார் 4 பீப்பிள். ஓகே. நாலு பேர் நான் திருப்தியா சாப்பிடலாம், அவ்வளவு சாப்பிட முடியாது. ஓகே. பட் சம்டைம்ஸ் வந்து ஒரு குழந்தைக்கு வீட்டில் இருப்பாங்க, நாலு பேர் கூட ரெண்டு பேர் வருவாங்க. ஓகே. சோ வி டோன்ட் ரெஸ்ட்ரிக்ட். ஓகே. வாட் வி சே இஸ் இஃப் சஃபிஷியன்ட்டா இல்லனா யூ ஷட் தே ஷட் ஆர்டர் சம்திங் எல்ஸ். ஓகே. சார் எவ்வளவு பிராஞ்ச் இருக்கு கோயம்புத்தூர்ல? இது ஒரு பிராஞ்ச் இல்ல, ஒண்ணுதான். ஒரே ஒரு பிராஞ்ச் தான் இருக்கு. അപ്പം ഇനി ബാഹുബലി കോയമ്പത്തൂർ വരുന്ന മലയാളി ആയാലും ആരായാലും കോയമ്പത്തൂർ വരുമ്പോൾ നമ്മുടെ ബാഹുബലി താലി കഴിക്കാൻ ഒരിക്കലും മറക്കരുത്. സാർ എത്ര ഇതിന് നമ്മൾ പ്രൈസ് ഈടാക്കുന്നത്? എവിടെ ഇത് ചാർജ് പണ്ടേ? 1500 ഇൻക്ലൂഡിംഗ് ജി എസ് ടി ആ? ഇല്ല,
1500 ആണ് പ്ലസ് ജി എസ് ടി ആണ്. അപ്പം ഇനി കോയമ്പത്തൂർ തീർച്ചയായിട്ടും ബാഹുബലി താലി കഴിക്കാൻ മറക്കരുത്. വിനോദ് ചിക്കൻ സ്പോട്ട് കടയിൽ നമുക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുന്നത് മോഹൻ ചേട്ടനാണ്. മോഹൻ ചേട്ടൻ ഇവിടുത്തെ മാനേജറാണ്. അപ്പോൾ ഞാൻ മോഹൻ ചേട്ടനെ പരിചയപ്പെടുത്തരാം. ഇനി ആരെങ്കിലും കോയമ്പത്തൂർ വരികയാണെങ്കിൽ നമ്മുടെ ഈ വിനോദ് സ്പോട്ട് ചിക്കൻ്റെ ഫോൺ നമ്പറും ഇതിൻ്റെ ലൊക്കേഷനൊക്കെ ഞാൻ നമ്മുടെ വീഡിയോയിൽ താഴെ കൊടുക്കുന്നതാണ്. അങ്ങനെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മോഹൻ ചേട്ടനായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ, ബാക്കിയൊക്കെ മോഹൻ ചേട്ടൻ നമുക്ക് ഹെൽപ്പ് ചെയ്തിരും. ഇതാണ് മോഹൻ ചേട്ടൻ. അപ്പോൾ ഇനി വരുമ്പോൾ മോഹൻ ചേട്ടനെ കോൺടാക്ട് ചെയ്യുക. ലാസ്റ്റ് ഡിഷായ ഐസ്ക്രീം നമ്മൾ കഴിച്ച്, ഇത് ഇനി നമ്മുടെ ഇത് എന്താ പറയുക, ഈ പാൻ, ഇത് പാൻ തന്നെ അതിന് പറയേണ്ടത് നമ്മൾ. ഈ ഒരു ഡിഷും കൂടെ ഉണ്ട് ലാസ്റ്റ്, ഇതും കൂടെ നമുക്ക് കഴിച്ചു നോക്കാം. ഇതും കൂടെ കഴിച്ചാൽ നമ്മളെ ഈ ഒരു ഫീസിൻ്റെ ലാസ്റ്റ് ഇത് കഴിഞ്ഞു. ശരിക്കും നമ്മൾ മീട്ടാപ്പാൻ കഴിക്കൂലേ, ഇതിൽ മറ്റേ വെറ്റിലില്ലാന്നുള്ളൂ, അതിനകത്തുള്ള എല്ലാ സാധനങ്ങളും ഇതിനുണ്ടോ, ഒരു മീട്ടാർപ്പാൻ. അപ്പം നമ്മുടെ ബാഹുബലി ഫുഡ് നമ്മളെല്ലാവരും കഴിച്ചു, എല്ലാം ഫിനിഷ് ചെയ്ത് എല്ലാം റെഡിയായി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി മറ്റ് നല്ലൊരു വീഡിയോ ആയി നമുക്കൊരു മറ്റൊരു എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.